മകളെ, സഹന പൂക്കൾ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം ശാസിക്കുന്നത് കൂടുതൽ ശോഭിപ്പിക്കുവാനാണ്. വചനം പറയുന്നു, വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടപ്പാടുകൾ തുലോം നിസാരമായി ഞാൻ കരുതുന്നു. വിശുദ്ധരായ ക്രൈസ്തവർ ശത്രുകരങ്ങളാൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ എത്രത്തോളം അവർ സഹിച്ചിട്ടുണ്ടാകും. വന്യമൃഗങ്ങൾക്ക് വലിച്ചിഴയ്ക്കപ്പെട്ടപ്പോൾ ആ സഹന പൂക്കൾ എന്തുമാത്രം സഹിച്ചിട്ടുണ്ടാകും. ദൈവത്തോടുള്ള സ്നേഹം തെളിയിക്കുവാനുള്ള ഒരവസരം ദൈവം നൽകുകയാണ് ഓരോ സഹനത്തിലൂടെ. നമുക്ക് ഏറ്റവും പ്രിയങ്കരിയായ മകളുടെ വചന സന്ദേശം ശ്രദ്ധയോടെ കേൾക്കാം. സഹനം ദൈവത്തിൻ സ്നേഹദാനം, സഹനം ദൈവത്തിൻ സമ്മാനം, സഹനം ദൈവത്തിൻ സ്നേഹദാനം, സഹനം ദൈവത്തിൻ സമ്മാനം. എൻ്റെ പേര് ജിനി, വീട് അങ്കമാലി. എനിക്ക് 9 മാസം പ്രായമുള്ളപ്പോൾ അരക്ക് കിഴിപ്പോട്ട് തളർന്ന്, പോളിയോ ബാധിച്ച് തളർന്ന വ്യക്തിയാണ്. ഈ അവസ്ഥ വന്നിട്ട് ഇപ്പോൾ 47 വർഷങ്ങളായി. ഈ അവസ്ഥയിലായാലും ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ എനിക്ക് ഒരു കുഴപ്പം കൂടാതെ ദൈവം എന്നെ ശക്തിപ്പെടുത്തുന്നുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ അപ്പച്ചൻ അമ്മച്ചിയുണ്ട്. 5 മക്കളാണ് ഞങ്ങൾ, 2 ആണും 3 പെണ്ണും. സഹോദരങ്ങളൊക്കെ എന്നെ നല്ല കാര്യമായിട്ട് നോക്കുകയും അവർ എല്ലാം ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ട്. എല്ലാ ഈ എന്താ പറയുക, ഈ എങ്ങനെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ ഇവിടം വരെ ഈ അവസ്ഥയിലായാലും എല്ലാ കാര്യങ്ങളും ചെയ്യുകയും മറ്റ് ചെറിയൊരു ജോലിക്ക് പോകുന്നുണ്ട് വണ്ടി ഓടിച്ച്. അത് ഒരു സ്ഥാപനത്തിലാണ്, രാവിലെ പോകും വൈകിട്ട് വരും. അങ്ങനെ ഞാൻ സന്തോഷവതിയായിട്ട് കഴിയുന്നു. എനിക്ക് ഈ അസുഖം വന്നേ പിന്നെ ആദ്യ കാലഘട്ടത്തിലൊക്കെ കുറച്ചൊക്കെ എനിക്ക് എന്താ പറയുക ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് സങ്കടം എന്ന് പറയുക, എനിക്ക് അങ്ങനെ സങ്കടം അനുഭവപ്പെട്ടിട്ടില്ല. ഞാൻ എപ്പോഴും സന്തോഷവതിയാണ്. എനിക്ക് എൻ്റേതായ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഈ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിലും ആവശ്യമായ ഒത്തിരി പേര് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാറുള്ളൂ. എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ എന്നെ ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ വിളിക്കാറുണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഫോണിലൂടെ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ അവർക്ക് സാധിച്ച് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഫോൺ വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥനയിലൂടെ ഞാൻ കഴിയുന്നു. എന്നെ ശക്തനാക്കുന്നതിൽ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഈ വചനം എന്നെ വല്ലാതെ സ്വാധീനിക്കും. എനിക്ക് പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ഞാൻ വചനം ഏറ്റു ചെല്ലും. എന്താ പറയുക, നമ്മുടെ കാര്യങ്ങളിൽ നമ്മളത് സർവശക്തനായ ദൈവം ഒരു കരം നീട്ടി നമ്മളെ ആശീർവദിക്കുന്ന പോലെ നമുക്ക് തോന്നും. ഈ വചനത്തിൻ്റെ ശക്തിയാണെന്നാണ് തോന്നണത്. ഞാൻ എനിക്ക് പലപ്പോഴും പറ്റാണ്ട് വരുമ്പോൾ പരിശുദ്ധ അമ്മേനോടാണ് ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കുക. അമ്മോട് പറയും എല്ലാ കാര്യങ്ങളും. ഒരു അമ്മ എന്ന പോലെ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പരിശുദ്ധ അമ്മോടാണ് പറയാറ്. ഈശോയോടൊന്ന് പറയണം എൻ്റെ കാര്യങ്ങൾ സഹായിച്ചെന്ന്. എന്ത് ഞാൻ ആഗ്രഹിച്ചാലും അമ്മ എനിക്ക് സാധിച്ചു തരാറുണ്ട്. ഈശോയോട് ഞാൻ പറയും, നമ്മളൊന്നും മനസ്സിൽ ആഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ അത് നടത്തി തരാറുണ്ട്. പിന്നെ ഞാൻ പള്ളിയിലെല്ലാം പോവും, തന്നെ വണ്ടി ഓടിച്ച് ഞാൻ പോകാറുണ്ട്. പള്ളിയിൽ പോവും, ഞായറാഴ്ച ദിവസം കുർബാന മുടക്കാറില്ല. അങ്ങനെ സന്തോഷവതിയായിട്ട് ഞാൻ ജീവിക്കുന്നു. പിന്നെ ഞാൻ പറയാനുള്ളത്, എന്നെപ്പോലെ വേദനിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. ആ മക്കളെയൊക്കെ എല്ലാം എന്താ പറയുക, ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അവർക്കൊക്കെ വേണ്ടി. എന്നുവെച്ചാൽ നമ്മൾ
ഈ അവസ്ഥയിൽ തളർന്നിരിക്കേണ്ടവരല്ല. നമ്മൾ എപ്പോഴും ഈശോയെ ോട് പ്രാർത്ഥിക്കുക, മറ്റുള്ള അനേകർക്ക് വേണ്ടി നമ്മുടെ സഹനങ്ങളും വേദനകളും മറ്റുള്ളവർക്ക് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സഹനത്തിന് അർത്ഥമുണ്ടാവും, മറ്റുള്ളവർക്ക് അത് ഉപകരണമാക്കി നമുക്ക് മാറ്റാൻ പറ്റും. അപ്പം അതുപോലെ എന്നെപ്പോലെ വേദനിക്കുന്നവർ പ്രാർത്ഥിക്കുക, ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുക, അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുക ഉള്ള കൃപയ്ക്ക് വേണ്ടി ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുക. പിന്നെ അതുപോലെ തന്നെ എന്നെ കാണുന്നവർ, ശ്രവിക്കുന്നവർ എല്ലാം ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവസ്ഥ അതനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ ദൈവം, സർവശക്തനായ ദൈവം നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അവസ്ഥയിൽ സന്തോഷവതിയായിട്ട് ജീവിക്കുക. സഹനത്തിൻ്റെ തീച്ചുളയിൽ വെന്ത് നീറുമ്പോഴും മറ്റുള്ളവർക്ക് നമ്മളൊരു സാന്ത്വനമായി കടന്നു ചെല്ലുക, മറ്റുള്ളവർക്ക് ഒരു ഉപകരണമായി മാറുക. ഇതൊക്കെ എനിക്ക് മറ്റുള്ളവരോട് പറഞ്ഞു തരാനുള്ളത്. ദൈവം അനുവദിച്ചിടുന്ന സഹനം, അവിടുന്നു നൽകുന്ന ചുടുചുംബനം. ദൈവം അനുവദിച്ചിടുന്ന സഹനം, അവിടുന്നു നൽകുന്ന ചുടുചുംബനം. സഹനം ദൈവത്തിൻ സ്നേഹദാനം, സഹനം ദൈവത്തിൻ സമ്മാനം.